Hi friends, welcome back. In this video, we will make a UnderScarf tutorial video. I will make 3 different types of UnderScarf. UnderScarf ചെയ്യുന്നതിനു മുന്നേ തന്നെ ആദ്യം ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ ഹെയർ മൊത്തം എടുത്ത് ക്ലിപ്പ് ചെയ്തു വെക്കുക. പിന്നെ ഇത് ക്ലിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഹെഡിന്റെ ലെവലിനെ കുറച്ച് താത്തിയിട്ട് വേണം ഇത് ക്ലിപ്പ് ചെയ്തു വെക്കാൻ. എന്നാൽ UnderScarf കൂടി ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ കിട്ടും. ഇനി UnderScarf ചെയ്യാനായിട്ട് ഒരു ഷോൾ എടുക്കുക. ഷോൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഷോൾ വേണം എടുക്കാൻ. പിന്നെ അതേപോലെ തന്നെ കനം കുറഞ്ഞ ഏതെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്ലോത്തിലുള്ള ഷോൾ എടുക്കുക. എന്നാൽ നമ്മൾ UnderScarf ചെയ്ത് അതിൻ്റെ മേലെ ഹിജാബ് ഇടുമ്പോൾ അത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കും. ഇനി ഷോൾ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഞാനിപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഷോളാണ് എടുത്തിനെ. ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നമ്മൾ നോർമൽ UnderScarf ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് കളർ ഷോൾ എടുക്കുന്നതായിരിക്കും നല്ല. ഇനി ഇത് രണ്ട് സൈഡും സെയിം ലെങ്ത്തിൽ എടുത്തിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് മുന്നിലേക്ക് എടുക്കുക. പിന്നെ ഇങ്ങനെ നല്ല വീതിയുള്ള ഷോളാണ് എടുത്തെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് നല്ല വീതിക്ക് തന്നെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അധികം ചുരുട്ടി പിടിക്കാണ്ട് വീതിക്ക് തന്നെ ചുറ്റുക. പിന്നെ ഇങ്ങനെ ചുറ്റുമ്പോൾ പകുതി നമ്മളെ ഹെഡിലും പകുതി നമ്മൾ ക്ലിപ്പ് ചെയ്ത ഹെയറിൻ്റെ മേലേക്കുമാണ് ചുറ്റി കൊടുക്കേണ്ടത്. എന്നാലാണ് ബാക്കിൽ നല്ല വോളി ആയിട്ട് തോന്നിക്കുക. പിന്നെ അതേപോലെ തന്നെ മറ്റേ സൈഡും ഇങ്ങനെ ആക്കുക. പിന്നെ ഇങ്ങനെ ചുറ്റുമ്പോൾ നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് ചുറ്റരുത്. അത്യാവശ്യം ലൂസിൽ തന്നെ ചുറ്റണം. എന്നാലേ നല്ല വോളിയും തോന്നിക്കൂ. എന്നിട്ട് ഇതിൻ്റെ രണ്ടറ്റവും ബാക്കിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് UnderScarf സ്റ്റൈൽ. പിന്നെ ഞാനിതിപ്പോൾ ഒരു ഹിജാബിൻ്റെ മേലേക്കാണ് UnderScarf ചുറ്റീന്. ഇത് ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഹെയറിൻ്റെ മേലേക്ക് തന്നെ ഡയറക്റ്റ് ചെയ്താൽ മതി. ഇനി ഹിജാബ് ഇട്ടിട്ടുള്ള ലുക്ക് കാണിക്കുക. ഞാനിപ്പോൾ കുറച്ച് ഡാർക്ക് കളറ് ഷോൾ വെച്ചിട്ട് UnderScarf ചെയ്തത്. പിന്നെ നമ്മൾ UnderScarf ചെയ്യുമ്പോൾ കോട്ടൺ ഷോളെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ഫിറ്റായിട്ട് നിൽക്കും. ഇനി സെക്കൻഡ് സ്റ്റൈൽ നോക്കുക. ഇതിൽ മുന്നിലാണ് കുറച്ച് കൂടുതൽ വോളിയം തോന്നിക്കുക. ഇനി ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ സെയിം പോർഷൻസ് ആയിട്ട് എടുത്തിട്ട് ബാക്കിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് മുന്നിലേക്ക് എടുക്കുക. ഇനി ഇങ്ങനെ ഒരു പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ചുരുട്ടുക. എന്നിട്ട് മേലേക്ക് വെക്കുക. ഇങ്ങനെ തന്നെ രണ്ടാമത്തെ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഉള്ളിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കുക. ഇനി തേർഡ് സ്റ്റൈൽ നോക്കാം. ഇതിൽ ആദ്യത്തെ ഒരു പോർഷൻ എടുത്തിട്ട് വീതിയുള്ള ഷോളാണെങ്കിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പകുതി ഹെഡിലും ബാക്കി നമ്മൾ ക്ലിപ്പ് ചെയ്ത ഹെയറിൻ്റെ മേലേക്കുമായിട്ട് കവർ ചെയ്തിട്ട് വെക്കുക. ഇനി മറ്റേ പോർഷൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടുക. എന്നിട്ട് നമ്മൾ ഹെഡിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ട് വെക്കുക. അപ്പോൾ ഇതാണ് തേർഡ് സ്റ്റൈല്. പിന്നെ വേണമെങ്കിൽ പിന്നെ ഇത് കൊടുക്കുക. അപ്പോൾ ഇതാണ് മൂന്ന് സ്റ്റൈലുള്ള UnderScarf. ഇതിൽ ഫസ്റ്റ് കാണിച്ച പോലെയാണ് ഞാൻ എപ്പോഴും ചെയ്യൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും പറയാനും സജഷനും എല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം ഒന്ന് പോയി കണ്ടു നോക്ക്. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.